ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഒറ്റ അലക്കിൽ തന്നെ അതിൻ്റെ കളറൊക്കെ പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? അപ്പോൾ അതിനൊരു അടിപൊളി റെമഡി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതറിയുന്ന ഒരുപാട് പേരുണ്ടാകും, പക്ഷേ അറിയാത്ത കുറച്ച് പേർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സാധനം. ഇത് മിസ്റ്റർ ഷൈൻ്റെ കളർ ഗാർഡാണ്. ഇത് 100 ml 110 രൂപയാണ് വില. പക്ഷേ നമ്മുടെ തുണിയുടെ കളർ ഇളകാതിരിക്കാൻ നല്ല അടിപൊളി സംഭവമാണിത്. ഇത് മണമൊന്നുമില്ലാത്ത വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. ഇത് തുണിയുടെ കളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡീകളറേഷനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കളറിനെ ബ്രൈറ്റൻസ് ചെയ്യാനും വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടും. ഒരു സമയത്ത് ഒരു കളറിലുള്ള തുണി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. പല നിറത്തിലുള്ള തുണികൾ തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഇനി നമ്മൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നേ നോക്കാം. അപ്പോൾ ഈ തുണിയിലാണ് ഞാനിന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പല നിറത്തിലുള്ള തുണി ഞാൻ എടുത്തിരുന്നു. ഇവിടെ വന്ന് കഴുകി നോക്കിയപ്പോഴാണ് അതിൻ്റെ കളറൊക്കെ ഇളകിപ്പോന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് നിങ്ങൾക്കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാനിതൊന്ന് സോപ്പ് വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം ഇതിൻ്റെ കളർ എത്രത്തോളം പോകുന്നുണ്ടെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ എത്രത്തോളമാണ് പോയതെന്ന്. ഇനി നമുക്ക് കളർ ഗാർഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന തുണി കംപ്ലീറ്റ് ആയിട്ട് അതിലൊന്ന് നനയാൻ വേണ്ടുന്ന വെള്ളമെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 3 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചു കൊടുക്കാം. ഈ കുപ്പിയുടെ അടപ്പിൽ 3 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളവും കളർ ഗാർഡുമായിട്ട് നന്നായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തുണി ഇതേപോലെ എടുത്ത് ഇതിൽ മുക്കിക്കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് നനയുന്നത് വരെ ഒന്ന് മുക്കിക്കൊടുക്കുക. ഒന്ന് മറിച്ച് തിരിച്ചുവിട്ട് നന്നായിട്ട് മുക്കി വയ്ക്കാം. ഇനി ഇത് ഒരു 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഇതിൽ ഇതേപോലെ തന്നെ വെച്ചേക്കുക. 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പം നമ്മുടെ പരിപാടി കഴിയും. ഇനിയിപ്പോൾ ഞാൻ ഇത് കളർ ഗാർഡിൽ മുക്കി ഉണക്കിയതിന് ശേഷം ഒന്ന് കഴുകി നോക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ സോപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകി നോക്കാൻ പോവുകയാണ്. ഒട്ടും തന്നെ നമ്മുടെ കളർ ഇളകുന്നില്ല. ഇത് നല്ലൊരു റെമഡിയാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അറിയാൻ വയ്യാത്തവർ എന്തായാലും ഇനി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.